ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കൂജു സ്റ്റാർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓണത്താലേന്ന് എല്ലാവരും ഓണസദ്യയ്ക്ക് ഉണ്ടാക്കി എല്ലാ തിരക്കുകളും കഴിഞ്ഞിപ്പോൾ ഇരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടി ഒരുപാട് പേര് ഓണക്കോടി എടുത്തും ഓണസദ്യ ഒരുക്കിയും ഓരോ കാര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്ന ഈ സമയത്ത് ഓണത്തിൻ്റെ എല്ലാ ആശംസകളും മുന്നേ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം മൈ ഓൾ വ്യൂവേഴ്സ്, ഓൾ സബ്സ്ക്രൈബേഴ്സ്, ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് അതെടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്, കാരണം എൻ്റെ തിരക്കുകൾ അത്രയും ഉള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഹറി ബറി ആയിട്ടുള്ളൊരു, അപ്പോൾ നമ്മൾ പച്ചക്കറി ഒരുക്കാനും വീടൊതുക്കാനും അലക്കാനും ഒക്കെ ആയിട്ടൊക്കെ ഉള്ള ഒരു ഓട്ട ദിവസമായിരുന്നു ഇന്ന്. നാളെയാണ് ഞങ്ങൾ ശരിക്കും ഓണാഘോഷിക്കുള്ളൂ. ഞങ്ങൾ ഭയങ്കര ആഘോഷമൊന്നുമില്ല, എങ്കിലും നമ്മൾ പറയൂലേ കാണാൻ വിറ്റും ഓണം ഉണ്ണണമെന്ന്. അപ്പം അതുകൊണ്ട് നമുക്ക് കുഞ്ഞു ഓണമാണെങ്കിൽ അതാകും. അപ്പോൾ പിന്നെ നമ്മൾ തിരുവോണമായിട്ട് എല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമോ പുറത്ത് പോകുമോ ഒന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ പോക്ക്. എൻ്റെ മമ്മീനെ കാണാൻ പോകണം, കുറേ നാളേക്ക് വീഡിയോ എന്തൊക്കെയാണ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഓണത്തിന് മുമ്പുള്ള ഒരു ഓണം ഒരുക്കമായിട്ട്, അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഓണത്തിനുള്ള പച്ചക്കറികളൊക്കെ എത്തിയത് ഞാനൊന്ന് വെയിലത്തിട്ട് കുണയ്ക്ക് വന്നപ്പോൾ വാടിപ്പോയി. കാരണം മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം മുക്കിയിട്ട് കഴുകിയെടുത്തേ, നന്നായിട്ട് തിരുമ്മി കഴുകിയെടുത്തെല്ലാം കണ്ട. എന്നിട്ട് ഇത് ഞാൻ ടെറസിൽ നല്ല വെയിലത്ത് തുണിയൊക്കെ അലക്കാനിട്ടേക്കായിരുന്നു. അപ്പോൾ അവിടെ ഒരു പേപ്പർ വിരിച്ച് എല്ലാം ഉണങ്ങാനിട്ട്, വേപ്പല അടക്കം കരിഞ്ഞു പോയി ഉണങ്ങി കിട്ടിയപ്പോൾ. പക്ഷേ എൻ്റെ തുണികളെല്ലാം അലക്കി ഉണങ്ങി വന്നപ്പോൾ സന്ധ്യയായി. അപ്പോഴാണ് ഞാൻ അയ്യോ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്നൊന്ന് ഓർക്കണം. ചിപ്സ് വരെയും ഞാൻ ഉപ്പും മഞ്ഞളൂടിയിട്ടുള്ള ഇതിൽ കായ കവറൊക്കെ കഴുകി ഉണക്കി, ഒട്ടുമിക്ക പച്ചക്കറിയും ഉണക്കിയെടുത്ത് ഒരു ട്രിപ്പ്, പിന്നെ അടുത്ത ട്രിപ്പ് ടെറസിൽ കിടക്കീന്ന് ഉണങ്ങാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ തുണികളെല്ലാം ഉണങ്ങി അതെടുത്ത് വന്നപ്പോഴേക്കും സന്ധ്യയുമായി. ഞാൻ ഇന്ന് എന്തെങ്കിലും വീഡിയോ ഓണത്തലേന്ന് എനിക്ക് എടുക്കണം എന്ന് വിചാരിച്ച്, ഇതിപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുമ്പോഴേക്കും ചിലപ്പോൾ തിരുവോണത്തിൻ്റെ അന്നായിരിക്കും. പച്ചക്കറിയൊക്കെ എല്ലാം വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി ചൂടൊക്കെ കൊള്ളിച്ചൊക്കെ എടുത്ത്, കാരണം മാർക്കറ്റിൽ എങ്ങനെയൊക്കെ വന്നിയെന്ന് പറയാൻ പറ്റൂലല്ലോ. എല്ലാം ഉള്ളിയും പച്ചമുളകും തുടങ്ങി സർവ്വ പഴം എല്ലാം മഞ്ഞളും ഉപ്പിട്ട് ഞാൻ കഴുകിയിട്ട് വെച്ച്, ഇപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളതാണ് ഓണത്തിന് മുന്നേ ഇങ്ങനെ ഒരുക്കി വെക്കാലാന്ന് ഓർത്ത് ഒത്തിരി ഒക്കുന്നതെല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ച് ഇപ്പോൾ രാത്രിയായി, ഒത്തിരി സമയം സന്ധ്യയായി തുടങ്ങി. അപ്പോൾ കുറേ പേര് ഇപ്പോൾ ആ വീഡിയോ എല്ലാം എടുത്ത് അപ്ലോഡും ചെയ്തിട്ടുണ്ടാവും. അപ്പോഴാണ് ഞാൻ ഓർക്കണത്. അങ്ങനെ ഞാൻ ഈ കൂട്ടത്തിൽ കൂടെ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറ്റുന്ന ഒരു വീഡിയോ ജസ്റ്റ് എടുത്തെന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ഓർക്കും ഇതെന്താണ് ഈ വീഡിയോ ഇടണേന്ന്. ഞാൻ ജസ്റ്റ് ഓണത്തലേന്ന് ഓണം ഒരുക്കം എന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തതാണ്. വേറെ വീഡിയോ ഒക്കെ ഇടണം എന്നുണ്ടായിരുന്നു, അതിനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇടാൻ പോകുന്ന വിഷയം ഇതൊന്നും അല്ല കേട്ടോ, വേറൊരു കണ്ടൻറ് ഉണ്ട്. ഓണം ഒരുക്കം എന്ന് പറയുമ്പോൾ നമ്മൾ കറികളെല്ലാം ഒരുക്കാനും ഒപ്പം നമ്മൾ ഓണക്കോടി ഒരുക്കാനും നോക്കുമല്ല. പിന്നെ ഞാൻ അന്നത്തേക്ക് വേറെ പച്ചക്കറിയൊന്നും വെച്ചില്ല, ചിക്കൻ കറിയാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ ഓണത്തിൻ്റെ പർച്ചേസിങ്ങിനൊന്നും പോയില്ല കേട്ടോ. നമ്മൾ പക്ഷേ ഓണത്തിൻ്റെ പർച്ചേസിങ്ങിന് പോവാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് എത്തിയായിരുന്നു. നമ്മളായിട്ട് പോയി ഓണം പർച്ചേസിങ് ഒന്നും നടത്തിയില്ല. ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഐറ്റം കാണിക്കുന്നുണ്ട്. നമുക്കൊരു ഓണത്തിന് സാരി റെഡിയാക്കുന്ന ഒരു സംഭവമാണ്. ഓണത്തിനായിട്ട് നമ്മൾ എടുക്കുന്നത് സെറ്റ് സാരി ആണോ അല്ലെങ്കിൽ എന്താ സെറ്റ് മുണ്ടാണോ കേരള സാരി ആണോ അത് നിങ്ങളുടെ ഇഷ്ടം. സെറ്റ് മുണ്ടാണെങ്കിൽ നമുക്ക് ആ സെറ്റ് മുണ്ടിലൊന്ന് ചെറിയ വർക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. കുറച്ച് പ്രിൻറ്റിങ് വർക്കിലൂടെ നമുക്കൊന്ന് കളർ ചെയ്തിട്ട് സാരി അങ്ങനെ ശരിയാക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നാളെ എടുക്കണമെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം മുമ്പ് പ്രിൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിന്നിപ്പോൾ ഒരു സാരി അതിന് മുമ്പ് ഞാനൊന്ന് ട്രയൽ കാണിക്കണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സെറ്റാണ് എടുക്കുന്നത്, സെറ്റ് മുണ്ടും. അപ്പോൾ ആ സെറ്റ് മുണ്ടിലാണ് നമ്മളിന്ന് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പ്രിൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അപ്പോൾ ഇതിൻ്റെ ബോർഡർ ബ്ലാക്ക് ബോർഡർ ആണെങ്കിൽ ബ്ലാക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഞാൻ ഒരു വീഡിയോ ഇതിനു വേണ്ടി മാത്രം ഇടണ്ട്, ഒരു പ്രിൻറ്റിങ് വീഡിയോ മാത്രം ഇടണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ അപ്പോൾ അതിൽ പറയുന്നുണ്ട്. ഇതിപ്പം നമ്മുടെ ഓണത്തിൻ്റെ ഒരുക്കം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പൂ വേണമെങ്കിൽ ഇടാം, നമുക്ക് മയിൽ വേണമെങ്കിൽ ഇടാം, പിന്നെ കൃഷ്ണൻ, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അതിൻ്റെ ഒരു ഫ്രെയിം വാങ്ങണം. നിങ്ങൾ ഏതാണോ വേണ്ടത് ആ ഫ്രെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ പൂക്കളുണ്ട്, മയിലുണ്ട്, കൃഷ്ണനുണ്ട്, പിന്നെന്താ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ വിചാരിക്കുന്നത് പൂ അല്ലെങ്കിൽ മയിൽ അതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാരണം എനിക്ക് ചിലപ്പോഴേ ഞാനത് ഉടുക്കുള്ളൂ നാളെ.
കോഴി കൊടുക്കൽ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. എനിക്കൊരു കേരള സാരി ഉണ്ട്, ഞാൻ ചിലപ്പോൾ അതൊന്ന് മാറ്റി ചിന്തിക്കും. ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്താ ഉടുക്കാൻ വേണമെന്നൊന്നും. ഓണം ആഘോഷിക്കുമെങ്കിലും കോടി ഉടുക്കണം എന്നൊന്നുള്ള നിർബന്ധമൊന്നും ഇപ്പം എനിക്ക് നാളെയില്ല. കാരണം നമ്മളെല്ലാവരും ഓണക്കോടിയൊക്കെ ഇട്ട് എല്ലാവർക്കും ആ ഒരു സന്തോഷമുള്ള സമയമാണ്. നമുക്ക് കോടിയെ കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചിലപ്പോഴേ ഉടുക്കുള്ളൂ, ചിലപ്പോൾ വീഡിയോക്ക് വേണ്ടി മാത്രം ഉടുക്കും, അല്ലെങ്കിൽ ഉടുക്കേയിരിക്കില്ല. ആ നേരത്തെ ഒരു തോന്നൽ പോലെ. അപ്പം ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ എൻ്റെ മൂക്കുത്തി വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ മൂക്കുത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. അപ്പോൾ ഇത് എൻ്റെ മൂക്കുത്തി ഇത് ഉണങ്ങിയിട്ടാ ഞാൻ മൂക്കുത്തി മാറ്റി. മൂക്കുത്തി മാറ്റിയിടുന്നത് ഒരു വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. കാരണം ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്യണം മൂക്കുത്തി എങ്ങനെ മാറ്റണം എന്ന് അറിയാൻ പാടാത്തവരുണ്ടായിരുന്നു. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കുത്തിയ മൂക്കുത്തിക്ക് കുറച്ച് സൂചി പോലെ ഇങ്ങനെ നീണ്ടു വെക്കണ്ടായി. അപ്പം എൻ്റെ ഈ മൂക്കുത്തിയുടെ ഈ മോൾ ഭാഗം എടുത്തിട്ട് ഞാൻ ആ സൂചിയുടെ ഉള്ളിൽ വെച്ചിട്ട് കുത്തിയ മൂക്കുത്തി വലിക്കുമ്പോൾ ഈ മൂക്കുത്തിയുടെ മോൾ ഭാഗം കയറി വരും. അപ്പം നമുക്ക് ഇവിടെ നിന്ന് പിരിയിട്ടോ അടിയിട്ട് കൊടുക്കാം. അങ്ങനെ തല തിരിഞ്ഞിട്ട് കുറച്ച് ദിവസം ഇട്ടുകൊണ്ട് നടക്കാം. ഈ മൂക്കു നല്ല പക്ഷേ അടിയിലായിരിക്കും, അടി മുകളിലായിരിക്കും. അങ്ങനെ നമുക്ക് ഇടാൻ എളുപ്പമാണ്. ഒറ്റയ്ക്ക് ഇടാൻ അവർക്ക് ഒരു പേടി ഉണ്ടാവും. അപ്പം നമ്മൾ കുത്തുന്ന മൂക്കുത്തി ഗണ്ണ് വെച്ച് കുത്തുന്ന മൂക്കുത്തിയാണെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് പോയിൻറ്റഡ് ആയിരിക്കും. ആ പോയിൻറ്റഡ് ആയിരിക്കുന്നതിനകത്തേക്ക് ഇതിൻ്റെ മോൾ ഭാഗം വെച്ചിട്ട് അത് വലിച്ചുമ്പോൾ ഇത് തള്ളിക്കൊടുക്കുമ്പോൾ വേഗം കയറി വരും. എന്നിട്ട് നമ്മൾ അതിൻ്റെ അടി മുകളിലിടാം. അപ്പോൾ രണ്ട് ദിവസം അങ്ങനെ അടി മുകളിൽ കാണുമെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ കയ്യിൽ ഗോൾഡിലെ മൂക്കുത്തി ഒക്കെ ഇടാട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് പറയണം വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ വലിയ മൂക്കുത്തി ഇടാത്തത്, അപ്പുറത്തുപ്പുറത്ത് മൂക്കുത്തി ഇടാത്തത്, രണ്ട് സൈഡിലും മൂക്കുത്തി ഇടാത്തത്. അപ്പോൾ ഞാൻ എന്തായാലും രണ്ട് സൈഡിലും മൂക്കുത്തി ഇടുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ മിക്കവാറും നമുക്കൊരു വ്ലോഗ് നാളത്തെ ഓണം വീഡിയോ ഇടാം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് കളർ ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി എടുക്കണേന്ന് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് മൂന്ന് കളറാണ്. അപ്പം നമുക്ക് കലങ്കാരി ഡിസൈൻ ചെയ്യാം. കലങ്കാരി ഒരു മയിലിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഡിസൈനാണ്. രണ്ട് മൂന്ന് കളർ ചെയ്യണം അതിനകത്ത്. അപ്പം നമുക്ക് ചെയ്തേക്കുന്നത് ബ്ലൂ, യെല്ലോ, മജന്ത, ബ്ലാക്ക്. അപ്പം നമുക്ക് ഈ നാല് കളറും ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട് പ്രിൻറ്റിങ്ങിനെ കുറിച്ച്. ഇതിപ്പോൾ നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്നൊരു കളർ കൊടുക്കാൻ എങ്ങനെ നമുക്കൊരു വർക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഇതിൻ്റെ മാത്രം ഞാൻ ഇപ്പോൾ പറയണുള്ളൂ. പ്രിൻറ്റിങ് വീഡിയോ ഞാൻ വേറെ ഇടണ്ട കേട്ടോ. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനായി ഇതുപോലെ ഒരു ബോർഡ് എടുക്കുക കേട്ടോ. അപ്പം ഈ ബോർഡ് ജസ്റ്റ് ഒരു ഇതിങ്ങനത്തെ ഒരു തകിട് സൗണ്ട് കേട്ടോ നിങ്ങൾ, അതാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് ഈ ബോർഡ് ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇതെനിക്ക് എന്തെങ്കിലുമൊക്കെ വരക്കാൻ എഴുതാനൊക്കെ ഇവിടെ ഞാൻ ഉപയോഗിക്കണോണ്ട് ഞാൻ ഇതിൻ്റെ ഈ സൈഡാണ് എടുക്കണത് കേട്ടോ. നമുക്ക് ഇതെടുക്കാം. അപ്പം ഇതിന് കുറച്ച് ഗം തേക്കണം. നമ്മളൊരു ഗം യൂസ് ചെയ്യണം കേട്ടോ. ഇതെൻ്റെ വയറൊക്കെ കൂടി ചാടി കാക്കി വീഡിയോ റെക്കോർഡ് ഇപ്പം നമ്മൾ ഇപ്പം തന്നെ റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഇതിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒട്ടിക്കാം, നമുക്ക് കളർ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യാം. അപ്പം നമ്മളിതിന് ഇതുപോലത്തെ ഒരു ചെറിയ കേഴ്സർ എന്ന് പറയും. ഇങ്ങനെ നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ അമർത്തി വലിക്കണാണ്. അത് മറ്റേ വീഡിയോയിൽ ഞാൻ നന്നായിട്ട് തരാം. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ മൂന്നെണ്ണമുണ്ട്, പല വലിപ്പത്തിലാണ്, പല വലിപ്പത്തിലെ ഫ്രെയിമിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ വലിപ്പം കണ്ടോ, ഈ വലിപ്പത്തിലെ ഫ്രെയിമിലാവുമ്പം ഇതാണ് സൂട്ടാവണം. അപ്പം നമുക്ക് അതിനുള്ള കേഴ്സറാണ് എടുത്തേക്കണം. ഇപ്പം നമ്മൾ ഏത് എന്ത് ചെയ്താലും, ഇപ്പോൾ ഒരു ഗാനമേളയാണെങ്കിലും നമ്മളെവിടെയെങ്കിലും പോകുമ്പോഴും ദൈവത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആദ്യം തുടങ്ങുക, അങ്ങനെ പറയും, ദൈവത്തിനെ വിളിച്ചിട്ട് ആദ്യം തുടങ്ങാം. അപ്പം നമ്മൾക്ക് ഇതാണെങ്കിലും നമുക്ക് ഒരു ട്രയൽ നോക്കാം. നമ്മളുടെ ഇപ്പം നല്ല ഇതിലേക്ക് നമ്മൾ ചെയ്യണതിന് മുമ്പ്, ഇപ്പം ഇതിലേക്ക് നമ്മൾ ചെയ്യണതിന് നമുക്കൊന്ന് ട്രയൽ നോക്കാം. അപ്പം ഞാൻ അതിനായിട്ടൊരു വെള്ളത്തുണി എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് ഈ ഫോട്ടോയാണ് ഞാൻ ചെയ്യുന്നത്, ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോട്ടോയാണ് കേട്ടോ. അപ്പം അതെന്ന് വെച്ചാൽ ഒറ്റ കളറാണ്. നമുക്കിപ്പം നമ്മൾക്ക് നേരത്തെ ഞാൻ കാണിച്ചില്ലേ കുറച്ച് കളറുകൾ, ആ കളർ എടുത്തരാമോ. അപ്പം ഞാൻ ആ കളറുകൾ മൊത്തം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അലങ്കാരി എന്നൊക്കെ പറയുന്ന ആ ഒരു മോഡൽ ഡിസൈനിലേക്ക് നമ്മൾ വരുത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ഇതും രണ്ട് കളറും നാല് കളറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കണ്ട. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈറ്റിലാണെങ്കിലാണ് ഇത്, ഇപ്പോൾ നമ്മളുടെ വൈറ്റ് പോലത്തെ അല്ലേ, അപ്പോൾ അതിൽ കുഴപ്പമില്ല.
ഇപ്പം ജീസസിൻ്റെ ഇങ്ങനെ നാല് കളർ ഉപയോഗിക്കുന്നതല്ല, ഓരോ ഫ്രെയിമിനും പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ ഫ്രെയിമിൽ ഒരു കളറേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ ഉപയോഗിക്കാം. ഓക്കെ, നാല് കളർ കൊടുക്കണമെന്ന് വെച്ചാൽ ഈ ഫ്രെയിം പറ്റില്ല. നാല് കളർ കൊടുക്കണമെങ്കിൽ ഒരു പിക്ചർ തന്നെ, ഇപ്പം ഈ പിക്ചർ അല്ലേ, ഈ പിക്ചർ തന്നെ നാല് ഫ്രെയിം ഉണ്ടാവും. അപ്പോൾ ഓരോ കളറിനും ഓരോ ഫ്രെയിം വെക്കണം. അപ്പം അങ്ങനെ ഇത്തിരി റിസ്ക് ഉണ്ട്, കാണുമ്പോൾ എളുപ്പമാണ്, ഇച്ചിരി റിസ്ക് ഉണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതാണ്, അതായത് ഒരു മയിലിൻ്റെ പോലെ കാണാൻ പറ്റണ്ട നിങ്ങൾക്ക്. അപ്പോൾ ഇതിന് നമുക്ക് നാല് കളർ കൊടുത്ത് നോക്കാം, എങ്ങനെയാവും നോക്കാം കേട്ടോ. അപ്പോൾ ട്രയൽ നോക്കണേൽ ഞാൻ നാല് കളർ കൊടുക്കണില്ല, അതിൽ ഞാൻ ജസ്റ്റ് ഒരു ഒറ്റ കളറിൽ ഇത് എങ്ങനെയാണ് ചെയ്യണേന്ന് കാണിച്ചാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ബോർഡിലേക്ക് കുറച്ച് ഗമ്മിട്ട് കൊടുക്കാം. ഇതൊരു വൈറ്റ് കളറിൽ കണ്ട, ഇത് ഒരു ചെറിയ ഗമ്മാണ്. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. കട്ട് ചെയ്തേ ഗം. അപ്പം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടാ, ഞാൻ ആദ്യം എടുത്തിട്ട് വൈറ്റ് പെയിൻ്റ് ആയിരുന്നു കേട്ടോ. അത് ചില തുണികളിൽ ബ്ലാക്ക് ആണെങ്കിൽ അങ്ങനെയൊക്കെയുള്ളതിനൊക്കെ ഉപയോഗിക്കേണ്ട ഒരു വൈറ്റ് എക്സ്ട്രാ നമുക്ക് കിട്ടും. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും. അപ്പം നിങ്ങൾക്കാണെങ്കിലും പറ്റില്ല അബദ്ധം നോക്കി, നമുക്ക് പറ്റിയ അബദ്ധം പറയാണ്ട് പറ്റില്ലല്ലോ. കണ്ട ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മോനാണ് എന്നോട് പറഞ്ഞത്, ഞാൻ എടുത്തപ്പോൾ കളറ് പെയിൻ്റ് ആയിരുന്നു ആദ്യം എടുത്തത്. അപ്പം ഗമ്മല്ല ആദ്യം ഇട്ടു, ഇതാണ് ഗമ്മട്ട. ഇത് നമുക്കിതേ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടിക്കാൻ ഒരു തുണി ഒട്ടിക്കണം, എല്ലാം നല്ല പരന്നതായിരിക്കണം ആ മെറ്റീരിയലിൻ്റെ അതിരിക്കുന്ന പ്രതലം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് എല്ലായിടത്തും തടങ്ങി കൊടുക്കാം. നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഇത് ഒട്ടാൻ, ഉണങ്ങാൻ. ഉണങ്ങിയാൽ ഇത് ഒട്ടുള്ളൂ. ഇപ്പം ഇങ്ങനെയാണ് ചൊട്ടൂല കേട്ടോ. നമ്മുടെ കൈയാണെങ്കിലും ഒന്ന് കഴുകിക്കളയാം. ഡ്രസ്സിലകണം, ഇതൊക്കെ കിട്ടണം, എല്ലാം കിട്ടണം. വീട് കൊടുക്കാൻ ആരുമില്ല. സമയം എത്ര മണി? ഒരു മണിയായി. വെളുപ്പായി, നേരം വെളുത്ത്. അപ്പം ഈ ഒരു മണിയായപ്പോൾ പിറ്റേ ദിവസം എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, ഉറങ്ങാതിരുന്ന് നിങ്ങൾക്ക് ഓണം ഞാൻ പറയും. ഞാൻ ഈ കൈ വന്ന കൈമേന്ന് പശം കൊള്ളം. അത് അവിടെ വെക്ക്, വെള്ളം ഇനി വേണ്ടി വരും. ഇവിടെ തന്നെ വെക്കുന്നത് അവിടെ ഇതുമ്പോൾ വീഴല്ലേ, ഫ്രെയിമുമ്പോൾ വീഴല്ലേ. ഇളയ മോനം ഉറങ്ങിയിട്ടില്ല, മൂത്താൻ അവിടെ മൊബൈലിൽ കളിക്കുന്നുണ്ട്. ഇയാളെ ആളിതൊക്കെ കാണാനുള്ള ഒരു കൗതുകം കൊണ്ട് ഉറങ്ങാതിരിക്കേണ്ട കേട്ടോ. അപ്പം അവനാണ് എൻ്റെ ഹെൽപ്പർ. ഇതല്ലടാ, വേറെ ഒരു ചീത്ത തോർത്ത് ഏതെങ്കിലും തന്നാൽ മതി കൈ തുടക്കാനാണ്. അപ്പം അവനെ എനിക്ക് എല്ലാം എടുത്ത് തന്നെ ഉണ്ട് കേട്ടാ. അവനാണ് ഞണ്ട് വീഡിയോയിൽ ഞണ്ട കുടിച്ചുകൊണ്ടിരുന്നത്. അവരെന്താ നിങ്ങൾക്ക് കാണാൻ പറ്റണല്ലേ. ഓക്കെ, ആ നിങ്ങൾ അവിടെ നോക്കുമ്പോൾ തലരിഞ്ഞ. ഓക്കെ അല്ലേ. അപ്പം നമുക്കിതിലൊരു എന്ത് കളർ ഇടണോടാ, റെഡ് ഇടണോ ബ്ലൂ ഇടണോ? ബ്ലൂ ഇടാനാണ് നമ്മളോ, നമുക്ക് ബ്ലൂ ഇടാം. ബ്ലൂ പെയിൻറ്റ്. ഈ പെയിൻറ്റ് നമുക്ക് കൂടുതൽ ഈ ഫ്രെയിമിലുണ്ടെങ്കിൽ തോണ്ടി ഇതിലേക്ക് തന്നെ ഇടാട്ട കഴിഞ്ഞത്. ഓക്കെ, ഞാൻ ഒഴിക്കണേ. ഇതെടുത്തിട്ട് അമർത്തി പിടിക്കാം. ഒന്നും കൂടെ നമുക്ക് വലിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിത് നോക്കാം. കണ്ട, ഒന്നുകൂടി സൂം ചെയ്തേ. അപ്പൊ നമ്മൾക്ക് സെറ്റ് സാരിയിലും മുണ്ടിൽ വേണ്ട, നമുക്ക് മുണ്ടിൽ വേണമെങ്കിൽ മുണ്ടിൽ കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ഫ്രണ്ടിൽ ബോർഡർ തന്നെ കൊടുത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ മുന്താണിയിൽ കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഇപ്പം നാല് ഫ്രെയിം വേണം. ഞാനിവിടെ നാലെണ്ണം വെച്ചിട്ടുണ്ട് കണ്ട. ഇതൊരു മൂന്നെണ്ണം, പിന്നെ അതേ ഇത് ഒരെണ്ണം, ഇത് ലാസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പം നമുക്കിതിപ്പോൾ ആദ്യം ഒരെണ്ണം വെക്കണം. ആദ്യം നമ്മൾ യെല്ലോ കളറാണ് കേട്ടോ ഇടുന്നത്. ഇതൊന്നിങ്ങോട്ട് സൂം ചെയ്ത് കഴിഞ്ഞു വന്നിട്ട്
നമുക്ക് ഇത് ഇവിടെയൊക്കെ തേച്ച് കൊടുക്കാം. ഈ പെയിന്റ് ഉണങ്ങി പോകട്ടെ, ഇപ്പൊ തന്നെ ഡ്രസ്സിലൊന്നും പിടിക്കൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഇത് നല്ലോണം ഒട്ടാൻ വേണ്ടി നമുക്ക് കുറേ ഡിസൈൻ കൊടുക്കാനുണ്ടല്ലോ. അപ്പം ഇതൊന്ന് ഉണങ്ങട്ടെ കേട്ടോ. ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒട്ടിക്കാൻ. നമുക്കപ്പോൾ ഇത് മുകളിൽ വരുന്ന സാരി ആയിട്ട് വരുന്ന ഭാഗമാണ് സെറ്റിൻ്റെ. അപ്പം നമ്മൾ ഈ ഉടുക്കുമ്പോൾ ഈ മുന്താണി വരൂലേ, നമ്മളിങ്ങനെ കുത്തി കഴിഞ്ഞിട്ട് ഈ ഭാഗം അവിടെ നമുക്കൊരു ഫ്ലവർ ഒരെണ്ണം കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാം. നമ്മളിങ്ങനെ ചുറ്റും ഒരു രണ്ടെണ്ണം ഇവിടെ കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഇങ്ങനെ നിരത്തി കൊടുക്കാം. ഇതിൻ്റെ അകവും പുറവും എനിക്ക് രാത്രി ആയതുകൊണ്ട് മനസ്സിലാവണം. നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ. എനിക്കിത് കൊടുത്ത് ശീലമൊന്നും ഇല്ല കേട്ടോ. ഞാൻ സെറ്റ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഇത് ഉണണം. നമ്മളിത് ഡ്രയർ വെച്ചൊന്ന് ഉണക്കണം. റംബാണ് ഉണക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം തന്നെ പിന്നെ ഇനി ഉറങ്ങേണ്ടി വരില്ല. നേരം വെളുത്ത് അപ്പം തന്നെ നമുക്ക് ഉണങ്ങേണ്ടി ഒരുക്കേണ്ടി വരും. എനിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത്തിരി നേരം ഇവിടെ ഉറങ്ങാൻ കിട്ടുന്നേ. ഇതിനി എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇന്നെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആ ഇത് ഒരു വിധം ഉണങ്ങേണ്ടി തന്ന ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം കേട്ടോ. കണ്ടത് ഒട്ടിയിട്ടാ നന്നായിട്ട് ചുളിവ് നിവർത്തി ഒട്ടിച്ചാലാണ് നമുക്കിത് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിനി ഫ്രെയിം വെക്കാം. അപ്പൊ നമ്മളിത് ഇവിടെ 4 ഫ്രെയിം വെച്ചിട്ടുണ്ട്. അതിനകത്ത് യെല്ലോയ്ക്ക് വേണ്ടി തന്നെ ഒരു ഫ്രെയിം ഉണ്ട്. അപ്പൊ നമ്മ യെല്ലോന്റെ ഫ്രെയിമാണ് വെക്കണം. ഒഴിക്കാൻ ഞാൻ നമുക്ക് ഇതെടുക്കാം. ഇപ്പൊ എല്ലാം അവിടത്തേക്കും ആവണം പെയിന്റ് കേട്ടോ. 4 വശത്തേക്കും പെയിന്റ് കുറവാക്കിയേ ഉള്ളൂ, ചിലപ്പോ ആവൂല. അപ്പൊ നിങ്ങള് പെയിന്റ് ഇത്തിരി കൂടുതൽ ഇടണോട്ടാ. നല്ല ബലത്തിൽ അമർത്തണം കേട്ടോ. എനിക്ക് കുറച്ച് അധികം ബലമില്ല അല്ലേ. നമ്മളെടുത്തിട്ടുണ്ട് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ യെല്ലോ കളർ തന്നെ. യെല്ലോ ചെയ്തില്ലേ, വേണ്ട ഇപ്പം കഴിയണ്ടറാ. നമുക്കിനി വേറെ സ്ഥലത്ത് യെല്ലോ ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ എന്തു ചെയ്യും, ഇവിടുന്ന് പറിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് നമ്മൾ യെല്ലോ അടിച്ചടിച്ച് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. അപ്പം ഇത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ കൊടുക്കാം. അപ്പൊ നമുക്കിത് എപ്പോഴും എപ്പോഴും കഴുകണ്ട. അപ്പൊ ആദ്യം നമുക്ക് എല്ലായിടത്തും എല്ലാം അടിച്ചിടാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം വെച്ച പോലെ തന്നെ ആവണം. നിങ്ങള് നമ്മൾ ഇനി ഇതിപ്പോ ബ്ലൂ ഇട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ ഇപ്പൊ ഈ കളറായി കേട്ടോ. ഇനി നമുക്ക് അടുത്തതിലും ബ്ലൂ കൊടുക്കാം. നമുക്കിനി ഇത് വെക്കാം. ഇത് വെക്കുമ്പോ ഇത്തിരി പ്രശ്നമാണ്, നോക്കി വെച്ചില്ല എങ്കിൽ പണിയാണ്. നമുക്ക് പിന്നെ ബ്ലൂ വെച്ച് കൊടുക്കാം. ഇതെല്ലായിടത്തേക്കും ആവണം. അപ്പൊ നമ്മള് അമർത്തിയൊക്കെ ചെയ്ത് കൊടുക്കണം. എങ്ങാൻ പാടില്ല കണ്ട, നമ്മളുടെ കളർ പലതൊക്കെ ആയി. നമ്മളിത് രണ്ടെണ്ണം ചെയ്ത് കണ്ട. അപ്പൊ നമ്മളിത് ഇതുപോലെ പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട. നമ്മൾ അതിന്റെ ഫ്രെയിമൊക്കെ വെക്കുമ്പോ നീങ്ങി പോകരുത്. ഇപ്പൊ കളർ ചെല്ലത്തൊക്കെ നമുക്ക് കേറിയും കുറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതില് മജന്തയും ബ്ലൂവും യെല്ലോയും ചെയ്തിട്ടുള്ളൂ.
yellow and moolly could blue one of granny green color on Pitakanata. Upon the pitre, black and goody good cup on wood didn't do, the altar good canoe, okay? Black and goody with the chain of the screen printing in the matra, we didn't put up, okay? We will do the same thing. Share and subscribe, okay? A political could a lark on Asham Segle, Tevani Grangle, a life sharing on the end. Apo Nami. Okay, bye. Binyan the Mundinatum on the chair that the Jay and Mundin the Tar, Revit in the Bagatum, or you design Jay Dagana, but I'm good theme of friendly leather.